ഹലോ, വെൽക്കം ബാക്ക്. പാത്തൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആടിൻ്റെ തലയും കാലും വരട്ടിയ റെസിപ്പിയാണ് കേട്ടോ. ഇതേപോലെ മിക്സിയുടെ ചെറിയ ജാറൊക്കെ എടുക്കാം. അതിലേക്ക് നമ്മുടെ 4 കുടം വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഉണക്ക കുരുമുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഈ കാണിക്കുന്നത് ആടിൻ്റെ തലയും കാലുമാണ്. അപ്പോൾ നമ്മൾ ഒരു ആടിൻ്റെ തലയും കാലും മുഴുവനായിട്ട് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ആടിൻ്റെ തലയും കാലും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതേപോലേക്കൊന്ന് മസാലയൊക്കെ പുരട്ടി വെക്കാം. ഏകദേശം നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതേപോലെ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 കതിരി വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചേക്കുന്ന തലയും കാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കാണ്ട് വേണം നമ്മൾ ഇതൊക്കെ ഇളക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തലയും കാലും നന്നായി മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒറ്റ തള തിളച്ച് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ തിളപ്പിച്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തുള്ളിത്തളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിൻ്റെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കുക. ഇതുപോലെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്നു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീണ്ടും മൂടി വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഈ സമയം നമ്മൾ മറ്റൊരടുപ്പത്ത് താളിക്കാനായിട്ട് ഇതേപോലെ ഒരു പാനിലേക്ക് ഒരല്പം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി വട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 പിടി ചുവന്നുള്ളിയാണ് വട്ടരിഞ്ഞ് വെച്ചേക്കുന്നത്. തലയും കാലും ഒക്കെ നല്ലപോലെ ഡ്രൈ ആയി വരട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊക്കെ ഇത്രയും ഡ്രൈ ആക്കണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത്രയും ഡ്രൈ ആക്കി ഇങ്ങനെ വരട്ടിയെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും പോരായ്മകളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ.